ത്രിയേക ദൈവത്തിന് സ്തുതി. യേശുവിൽ സ്നേഹവന്ദനം. അനുഗ്രഹം അനുഭവിക്കുവാനുള്ളതാണ്. അനുഗ്രഹം അനുഭവിക്കണമെങ്കിൽ മറ്റുള്ളവരെ അനുഗ്രഹിക്കുന്നവരാകണം. ദൈവം അനുഗ്രഹിച്ചാൽ വർധനവുണ്ടാകും. അഞ്ചപ്പവും രണ്ടു മീനും കൈകളിൽ എടുത്താൽ അത് അഞ്ചപ്പവും രണ്ടു മീനുമായി തുടരുകയില്ല, വർധനവുണ്ടാകും. അബ്രഹാമിന് ദൈവം അനുഗ്രഹിച്ചു, ഞാൻ നിൻ്റെ പേര് വലുതാക്കും. പ്രിയരെ, ദൈവം നമുക്കായി വച്ചിരിക്കുന്ന അനുഗ്രഹങ്ങളെ സ്വാർത്ഥത കൊണ്ടും അഹന്ത കൊണ്ടും വിശ്വാസക്കുറവ് കൊണ്ടും നഷ്ടപ്പെടുത്തരുത്. ഞാനിതൊന്നും വിശ്വസിക്കില്ല, വിശ്വസിക്കരുത്, ഇതാണ് പിശാചിൻ്റെ ആവശ്യം, വിശ്വസിക്കരുത്. നിങ്ങൾ ഇത് വിശ്വസിക്കാതിരുന്നാൽ മാത്രമേ പിശാചിൻ്റെ സ്വഭാവങ്ങളായ തകർച്ചയും പരാജയവും ദാരിദ്ര്യവും കൊണ്ട് നിന്നെ തകർക്കാൻ പറ്റുള്ളൂ. നീ എപ്പോൾ വിശ്വസിക്കുന്നുവോ ആ നിമിഷം മുതൽ ഈ വചനം നിൻ്റേതായി മാറും. അബ്രഹാം ഒരു സാധാരണ മനുഷ്യനായിരുന്നു, ഒരു വഴിയോര കച്ചവടക്കാരനായിരുന്നു. പക്ഷേ അബ്രഹാമിൻ്റെ ജീവിതം ദൈവവുമായി വളരെ ആഴമുള്ള ബന്ധത്തിലായിരുന്നു. ദൈവത്താൽ വിളിക്കപ്പെട്ട, സ്നേഹിക്കപ്പെട്ട, തിരഞ്ഞെടുക്കപ്പെട്ട, ദൈവത്തിൻ്റെ ശബ്ദത്തിനൊത്ത് ചുവടുകൾ വച്ചവനായിരുന്നു അബ്രഹാം. അവൻ പണത്തെ സ്നേഹിച്ചിരുന്നില്ല, ഭൗതിക വിഷയങ്ങളുടെ ഉയർച്ചയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചിരുന്നില്ല. അബ്രഹാം പല വിഷയങ്ങളിലും പ്രതിസന്ധികൾ അനുഭവിച്ചിട്ടുണ്ടെങ്കിലും, പ്രതികൂലതകൾ തൻ്റെ നേരെ വന്നിട്ടുണ്ടെങ്കിലും, ഒരിക്കൽ പോലും ദൈവത്തെ സംശയിക്കുകയോ തള്ളിപ്പറയുകയോ ചെയ്തിട്ടില്ല. അവൻ ദൈവത്തോട് ചേർന്ന് നിന്ന് അനുഗ്രഹങ്ങളെ പ്രാപിച്ചവനാണ്. പ്രിയരെ, ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നവൻ, ദൈവമുഖം അന്വേഷിക്കുന്നവൻ, ദൈവവചനം പാലിക്കുന്നവൻ അനുഗ്രഹിക്കപ്പെടും. പുറപ്പാട് പുസ്തകം 23:25. നിങ്ങളുടെ ദൈവമായ യഹോവയെ തന്നെ സേവിപ്പി, എന്നാൽ അവൻ നിൻ്റെ അപ്പത്തെയും വെള്ളത്തെയും അനുഗ്രഹിക്കും. ഞാൻ രോഗങ്ങളെ നിൻ്റെ നടുവിൽ നിന്ന് അകറ്റിക്കളയും. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. യേശുവിൽ എളിയ ശുശ്രൂഷകൻ ഈരാളിലച്ചൻ.